ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെതിരെ ഗുരുതര വകുപ്പ് ചുമത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഗൂഢാലോചന വകുപ്പിനൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 എന്ന വകുപ്പ് കൂടി അധികമായി ചേർത്തു. വധിക്കണമെന്ന ഉദ്ദേശത്തോടെ ഗൂഢാലോചന നടത്തിയതിനാണ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് മുൻപ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി കാണാം. ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. വധശ്രമത്തിനുള്ള ഗൂഢാലോചന നടത്തിയതിന് IPC സെക്ഷൻ 302 പ്രകാരമുള്ള കുറ്റകൃത്യവും ഇന്ന് ദിലീപിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിട്ടുണ്ട്. ഗൂഢാലോചന കേസിന് കൂടുതൽ ബലം നൽകുന്നതിന്റെ ഭാഗമായിരുന്നു ദിലീപിനെതിരെയുള്ള പുതിയ നീക്കം. ഗൂഢാലോചനയ്ക്കപ്പുറം കൊലപാതക ശ്രമം പോലുമില്ലാത്ത കേസിൽ കൊലക്കുറ്റത്തിനുള്ള IPC 302 വകുപ്പ് നിലനിൽക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി കോടതിയാണ്. അവധി ദിവസമായിട്ടും പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് സിംഗിൾ ബെഞ്ച് ഈ കേസിൽ വാദം കേൾക്കുന്നത്. നാളെ കോടതിയിൽ വിശദമായ വാദം തന്നെ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി നിലപാടാണ് ഇനി നിർണായകമാവുക. മുൻകൂർ ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചാൽ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള നീക്കങ്ങൾക്ക് അത് തിരിച്ചടിയാകും. മറിച്ചാണെങ്കിൽ ദിലീപിനുണ്ടാക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലിന് ശേഷം അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ദിലീപിന് മേൽക്കൈ ലഭിച്ചിട്ടില്ല. എങ്കിലും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ തെളിവുകൾക്ക് ദിലീപിനെ കുരുക്കാനുള്ള കരുത്തുണ്ടോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ക്യാമറാമാൻ സ്വാതികൃഷ്ണയ്ക്കൊപ്പം അരുൺ രാജ്, 24 കൊച്ചി. നാളെയും പ്രധാനപ്പെട്ട വാർത്താ ദിനം തന്നെയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗിലൂടെ പരിഗണിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ്. ഉദ്യോഗസ്ഥ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. നാളെ രാവിലെ 10:15 ഹൈക്കോടതി നേരിട്ട് വിശദമായ വാദം കേൾക്കും. അരുൺരാജ് വിശദാംശങ്ങളുമായി ചേരുന്നു വാർത്താമഴയിൽ. അരുണ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. നാളെ ഒരു ശനിയാഴ്ചയാണ്, പതിവ് പരിശോധിച്ചാൽ കോടതിക്ക് അവധിയാണ്. അത്തരമൊരു ദിവസം പ്രത്യേക സിറ്റിംഗ് ചേർന്ന് ഈ ഹർജി കോടതി വിശദമായി വാദം കേൾക്കാനായി മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി നടപടി, നാളത്തെ കോടതി നടപടികളുടെ ചുരുക്കം, പ്രോസിക്യൂഷന്റെ ഈ നിലപാട്, അതിനോടുള്ള പ്രതിഭാഗത്തിന്റെ എതിർപ്പ്, ഇതൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും നാളത്തെ ചൂടേറിയ വാദപ്രതിവാദങ്ങളിൽ നിഴലിക്കുക, അല്ലേ? ഉന്മേഷ്, വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് കോടതി പ്രത്യേക സിറ്റിംഗ് തന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നു. ഈ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ചില തെളിവുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിലീപിനെതിരെ അതീവ ഗൗരവമായ കുറ്റകൃത്യമടക്കം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന്റെ ആരോപണം. ദിലീപ് സൂത്രധാരൻ ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി കോടതിക്ക് മുമ്പാകെ ഈ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കോടതിയുടെ നിലപാടാണ് ഏറെ നിർണായകമാകുവാൻ പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്ന നിലപാട്, അതിന് ഏത് തരത്തിലാണ് കോടതി ഒരു അവസാന തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്, അത് ദിലീപിനെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചെല്ലാം വലിയ നിർണായകമാണ്. കാരണം തുടരന്വേഷണം എന്ന ആവശ്യം ഒരു ഘട്ടത്തിൽ സർക്കാരിന് മുമ്പിൽ നിൽക്കുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അത് അടക്കം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, ഗൂഢാലോചന കേസിൽ ദിലീപ് അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വരെ എത്തി നിൽക്കുന്നത്. ഈ കേസിൽ കോടതി ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നൽകാൻ തീരുമാനമെടുത്താൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച വലിയ തിരിച്ചടിയായി മാറും. അവർക്ക് ഇനിയുള്ള കേസന്വേഷണത്തിനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വെല്ലുവിളി തന്നെ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്യും. അത് ദിലീപിന് വലിയ രീതിയിൽ ഈ കേസിൽ മുന്നോട്ടുള്ള പോക്കിന് അത് മേൽക്കൈ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അന്വേഷണ സംഘം ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നത് നിലവിൽ ഒരു സാധ്യത പോലും മുൻകൂർ ജാമ്യം നൽകാനുള്ളതില്ല. അതിനുള്ള എല്ലാ കുരുക്കുകളും തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനുള്ള തെളിവുകളടക്കം തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാന നിമിഷം നാളെ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ പോകുന്ന തെളിവുകൾ എന്ത് എന്നുള്ളതാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരമാണ് ശബ്ദ സാമ്പിളുകളുടെ പരിശോധനയ്ക്കായി ഇത് ലാബുകളിലേക്ക് അയച്ചു. അതൊരു പക്ഷേ ഇന്ന് നാളെയോ കിട്ടുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ഒരുപക്ഷെ അവസാന ഈ നേരത്തെ ഇത് വാദം കേൾക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ പകർപ്പ് പരിശോധിക്കണം എന്നൊരു നിരീക്ഷണം നടത്തിയിരുന്നു. അത് കോടതി അത് വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ?
ഈ ബാലേന്ദ്രമാർ രണ്ട് തവണ അന്വേഷണ സംഘത്തിനും ഒരു തവണ കോടതിക്ക് മുമ്പാകെയുമാണ് ഇപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ ഇപ്പോൾ കോടതി ഇത് പരിശോധിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടതി തന്നെയാണ് ഇതിനൊരു സാവകാശം ചോദിക്കുകയും ഈ ഇതിൽ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ്, അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തത്. ഇതിൽ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി കൂടി കോടതി ക്ഷമിക്കണം ആ വെളിപ്പെടുത്തൽ കൂടി കോടതി കൃത്യമായി തന്നെ പരിശോധിക്കും. എസ് അരുൺകുമാറാണ് അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അതിനോടനുബന്ധമായ വാർത്തയിലേക്ക് കൂടി വേഗത്തിൽ പൾസർ സുനിയുടെ അമ്മയുടെ ഒരു പ്രതികരണത്തിലേക്കാണ് വാർത്താമണി പോകുന്നത്. നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് പൾസർ സുനിയുടെ അമ്മ. ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിരുന്നു എന്ന് പൾസർ സുനിയുടെ അമ്മ 24 പറഞ്ഞു. കൊട്ടേഷനായി നൽകിയ പണം എവിടെയെന്ന് അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പേരുകൾ പുറത്തു വരാനുണ്ടെന്ന് പൾസർ സുനി പറഞ്ഞതായി അമ്മ 24 പറഞ്ഞു. എപ്പോഴും പറയാറുണ്ട് പെട്ടുപോയി ഇത് ചെയ്യിച്ചതാണ്, ഞാനിത് പെട്ടുപോയി എന്ന് അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒരു ദിവസം മാത്രം അങ്ങനെ ചെയ്യിച്ചതാണ് ദിലീപിൻ്റെ പേര് കോടതിയിൽ വെച്ച് CBI കോടതിയിൽ വെച്ച് എന്നോട് പറഞ്ഞത്. സംസാരിച്ചിട്ടുണ്ട് ഇതിന് എന്തിനിങ്ങനെ ചെയ്തു, ഇതാരൊക്കെ ഉണ്ട്, ഇനിയെങ്കിലും പറയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാനിനി എന്ത് പറഞ്ഞാലും പോലീസുകാരും കോടതിയൊന്നും വിശ്വസിക്കില്ല, ഇതൊക്കെ തെളിയും. 10 വർഷം കഴിഞ്ഞു അവിടെ ഇങ്ങനെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം. അപ്പം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ നടന്മാരുടെ വണ്ടി ഓടിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, അവിടെയായിരുന്നു. അപ്പം ഇത് എന്നു തുടങ്ങിയ 2 വർഷം മുമ്പ് തുടങ്ങിയാണ് ഇത് പ്ലാൻ ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇപ്പോൾ ഒരു ശരത്ത് എന്ന് പറഞ്ഞ ആളെങ്ങനെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അറിയുമെന്ന് ചോദിച്ചു, അറിയുമെന്ന് പറഞ്ഞു. ജയിലിനകത്തുള്ള പോലീസുകാരെയാണെങ്കിലും കാശുള്ളവന്മാരല്ലേ പുറത്തെടുക്കണേ, ഇപ്പം തന്നെ കേൾക്കാൻ പറ്റില്ലേ ഓരോരുത്തരെ കൈവിട്ടും കാലുവിട്ടും അങ്ങനെയൊക്കെ കേൾക്കണല്ലേ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞാണെങ്കിലും ജയിലിൽ എന്തെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് അവന് നല്ല പേടിയുണ്ട്. ബാലേന്ദ്രകുമാർ ആ സാറിനെ പറ്റി ചോദിച്ചു, അറിയില്ലേന്ന് ചോദിച്ചപ്പോൾ അറിയുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയും കാര്യങ്ങൾ വരും, ഇനി ആൾക്കാരുണ്ടാവും. അതും ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് തന്ന 3 വർഷം മുമ്പ് തന്ന കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കൽ സത്യം എന്തെങ്കിലുമൊക്കെ തെളിയും, ഇനിയുണ്ട് ആൾക്കാർ ഇത് അറിയാം, എല്ലാ സത്യങ്ങളും അറിയാം. അതാരൊക്കെയാണെന്ന് അറിയില്ല, പറയില്ല. എന്തെങ്കിലും കൊടുത്ത് വീട്ടിലേക്കൊന്നും തന്നിട്ടില്ല. ബാലേന്ദ്രകുമാർ സാറ് പറയുന്നുണ്ട് കുറച്ച് പൈസ ഉണ്ട് അത് സൂക്ഷിക്കണോ എന്തോ വണ്ടിയിൽ വെച്ച് പറഞ്ഞായിട്ട് പറയണ്ട. നേരെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇനി പൈസ കൊടുത്തിട്ടാണ് ഇവനെ കൊല്ലാൻ നോക്കണേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ കേസിനെ കുറിച്ച് ചോദിക്കില്ലേ ചോദിക്കല്ലേ ഇത് വരട്ടെ വരട്ടെ എന്നാണ് പറയണേ. സുനി പറയാതെ തന്നെ ഇത് വരും, പുറലോകം അറിയുമെന്നാണ് സുനി പറയണേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.